എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഐലാൻഡിലുള്ള പൈറേറ്റ്സ് അവരെല്ലാവരും കപ്പലെടുത്ത് ഫിഷർമാൻ ഐലാൻഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം നേവി ആൾക്കാർ ഇനി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ചുറ്റുമുള്ളതും കണ്ണിൽ കാണുന്നതുമായ എല്ലാ പൈറേറ്റ്സിനെയും അറ്റാക്ക് ചെയ്യും. സോ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരവരുടെ കപ്പലുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങും. ഇവിടെ ആ ലേഡി പൈറേറ്റ് അവളിപ്പോഴും ഒന്നു വിടാതെ തിന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം അവൾ ഒരു സെക്കൻഡ് ഇപ്പോ സോറയെക്കുറിച്ചും ലൂഫിയെക്കുറിച്ചും ചിന്തിക്കും. അവർ രണ്ടുപേരും കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചിറകൊക്കെയുള്ള മറ്റൊരു പൈറേറ്റ്, അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ തലകുത്തി മറിയലും ഫൈറ്റൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. വേറൊരു സൈഡില് ഡ്രേക്ക് എന്ന് പറയുന്ന ഒരു പൈറേറ്റ്, അവനാണെങ്കിൽ കാര്യം വഷളാകുകയാണെന്ന് മനസ്സിലായി അവന്റെ ടീമുമായി അവിടുന്ന് കടന്നുപോകും. അവിടെയുള്ള ചില പൈറേറ്റ് ഹെഡ്സിന് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണാനുള്ള കുറച്ച് ആകാംക്ഷയും തോന്നും. സോ അതുകൊണ്ട് തന്നെ അതിൽ ചില പൈറേറ്റ്സ് അവിടുന്ന് വിട്ടുപോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. കട്ട് ചെയ്ത ആ മെറി ജോയ്സ്, അവിടെ ലോർഡ് സെൻകുക്കു ആളിപ്പോ ഫുൾ കരുപ്പിലാണ്. ലൂഫിയാൻ ടീമിനെ കൊണ്ട് ഒരു രക്ഷയുമില്ല. അവരെപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ഗവൺമെന്റിലെ ആൾക്കാരെ തന്നെയാണ്. ഇനി അവരെ വെറുതെ വിട്ടാ ശരിയാവില്ല. അവനാണെങ്കിൽ ഓപ്ഷൻ ഹൗസിലെ നേവി ടീംസ് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് ആരെയും തന്നെ ലൈനിൽ കിട്ടില്ല. സെൻകുക്കുവിന് പിടിയിട്ടും നമ്മുടെ ആൾക്കാരെല്ലാവരും അവരുടെ മുൻപിൽ തോറ്റുപോയിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ ആ ലൂഫിയൻ ടീം അവര് പിടിച്ചു വെക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം അവരുപയോഗിച്ചുകൊണ്ട് തന്നെ ത്രട്ടൻ ചെയ്തേക്കാം. ആക്ച്വലി സെൻകുക്കു അവൻ കരുതിയിരിക്കുന്നത് നമ്മുടെ ആൾക്കാര് അവരാ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പിടിച്ചു വെച്ച് ഹോസ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണെന്നാണ്. ഉടനെ സെൻകുക്കുവിന്റെ അസിസ്റ്റന്റ് അവൻ പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ടീം അവർ നമുക്ക് ഒരുപക്ഷെ നഷ്ടമായേക്കാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ബോസ് ഡിസ്കോ, അവനാണെങ്കിൽ അവന്റെ മുതലാളി, ആളെ കോണ്ടാക്ട് ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം ആളെ അറിയിക്കും. പക്ഷെ ആൾക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല. ആള് സിമ്പിളായിട്ട് പറയും, ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ, നീ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, എനിക്ക് ആ ഷോപ്പ് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല, സോ വേണമെങ്കിൽ ആ ഷോപ്പ് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാം. അവനാണെങ്കിൽ അത് കേട്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല. യു ആർ അൺബിലീവബിൾ, നിങ്ങൾ ഇങ്ങനെ ഒരുത്തനായിരുന്നോ, ഞാൻ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ കൈവിടുമെന്ന് കരുതിയിരുന്നില്ല. ഉടനെ ഓപ്പോസിറ്റ് ഉള്ള അവന്റെ മുതലാളി, ഞാനിപ്പോ ഭയങ്കര ബിസിയാണ്, ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അവനാണെങ്കിൽ ഏതോ ഒരു പാർക്കില് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗവൺമെന്റ് സോൾജിയേഴ്സ് അവരാണെങ്കിൽ ആ ഓക്ഷൻ ഹൗസിൽ ഉണ്ടായിരുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാരെയും പൈറേറ്റ്സിനെ എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റി വിട്ടോണ്ടിരിക്കുകയാണ്. കാരണം നേവി ടീംസ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കാന്ന് പറയാൻ കഴിയില്ല. അതിനുശേഷം ആ മറൈൻ ടീംസ് അവരാണെങ്കിൽ ഒരുപാട് ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് ആ ഓക്ഷൻ ഹൗസിന് മുൻപിൽ നിൽക്കുകയാണ്. അതിലൊരു നേവി സോൾജിയർ ഇപ്പൊ അവന്റെ ഹെഡിനോട് പറയും, സുമറു, അദ്ദേഹം ഇപ്പൊ തന്നെ ഇവിടേക്ക് എത്തും. ഇവിടെ ഓക്ഷൻ ഹൗസിന്റെ അകത്ത് ചില പൈറേറ്റ്സുകൾ അവരിപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ഫൈറ്റ് നോക്കി നിൽക്കും. അതേസമയം റെയ്ലി അവനിപ്പോ മർമേഡ് പണിന്റെ അടുത്തേക്ക് വരും. നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കഴുത്തിലുള്ള ഈ ബെൽറ്റ് അത് ഞാൻ അഴിക്കാൻ പോവാണെന്ന് പറയും. ഇവിടെ ഹാച്ചിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ചോപ്പർ അവനാണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവും. നോ, ആ ഒരു ബെൽറ്റ് അത് തോന്നും പോലെ ഒന്നും അഴിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ അത് അഴിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അത് പൊട്ടിത്തെറിക്കും. ഒരാൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് മരിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ഉസോപ്പ് ആണെങ്കിൽ ചോപ്പറിനെ സപ്പോർട്ട് ചെയ്യും. അതെ, ഫ്രാങ്കി ഓൾറെഡി അവളുടെ ബെൽറ്റിന്റെ കീ അത് അന്വേഷിച്ചു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കിട്ടും, അതുവരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ. പക്ഷെ ലൂഫി മാത്രം അതൊന്നും കേട്ട് യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. റെയ്ലി അവളുടെ ഷോൾഡറിൽ തട്ടിയിട്ട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, പൂർണ്ണമായിട്ടും നിനക്കെന്നെ വിശ്വസിക്കാം. അടുത്ത നിമിഷം റെയ്ലി അവന് ആ ബെൽറ്റ് പിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങും. അവിടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ഫ്രീസായിട്ട് ആ ഒരു കാഴ്ച അതങ്ങനെ നോക്കി നിൽക്കും. അതേസമയം ഫ്രാങ്കിക്ക് അവനാണെങ്കിൽ ആ ബെൽറ്റിന്റെ കീ കിട്ടിക്കഴിഞ്ഞു. അവൻ അതുമായിട്ട് ഉഷാറായിട്ട് ഓടി വരും. പക്ഷെ അപ്പോഴേക്കും വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം, അത് കേട്ട് അവൻ ഷോക്കാവും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ സ്റ്റാർഫിഷിനെ കാണിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പോ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ആ കാഴ്ച കണ്ടവരെല്ലാവരും അങ്ങനെ വണ്ടടിച്ചു നിൽക്കും. സ്റ്റാർഫിഷ് ചാടി വന്ന് അവളെ ഹഗ് ചെയ്യും. ഉടനെ ഫ്രാങ്കി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി സ്ലേവ്സ് അവരുടെ അടുത്തേക്ക് നടന്നടുക്കും. അതിനുശേഷം അവരുടെ കഴുത്തിലുള്ള ആ ബെൽറ്റ് അതഴിക്കാനുള്ള കീ അവർക്ക് ഇട്ടുകൊടുക്കും. ആ കീ കണ്ട് ഹാപ്പി ആയിട്ട് അവരിപ്പോ അവരുടെ കഴുത്തിലുള്ള ബെൽറ്റുകൾ അതൊന്നൊന്നായിട്ട് അഴിക്കുകയാണ്. അതേസമയം ഉസോപ്പ് ആണെങ്കിൽ അങ്ങനെ ചുറ്റും നോക്കുകയാണ്. ആ ഹാക്കി പവറില് അതില് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും
ബോധം കെട്ട് വീണ് കിടക്കുകയാണ്. ഹാച്ചി പറയും, ഇതെല്ലാം ആ റെയിലിയുടെ പവറാണ്, ആ ഹാക്കി പവർ, അതുപയോഗിച്ചാണ് റെയിലി അവനിതെല്ലാം സാധ്യമാക്കുന്നതെന്ന് പറയും. ഉടനെ റെയിലി അവനാണെങ്കിൽ അവിടെ കൂടിയിരുന്നവരുടെ മുൻപിലൂടെ അങ്ങനെ നെഞ്ചു വിരിച്ച് നടന്നു പോവാണ്. ആക്ച്വലി റെയിലി അദ്ദേഹം ഒരു ലെജൻഡാണ്, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള വലിയൊരു സ്റ്റോറിയാണ്. റെയിലി പറയും, എന്നെ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരാളായിട്ട് കണ്ടാൽ മതി, ഞാനിപ്പോ കപ്പലിനൊക്കെ കോട്ടിംഗ് കൊടുക്കുന്ന വെറും ഒരു പൈറട്ട് മാത്രമാണ്. റെയിലി ഹാച്ചിയെ നോക്കും, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇതുവഴി വരാൻ പാടില്ല എന്ന്, എന്നിട്ട് വീണ്ടും നീ അതന്നെ ചെയ്യാണോ? അതിന് ഹാച്ചി അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തില് തല താഴ്ത്താണ്, ഐ എം സോറി, ഇനി ഒരിക്കലും ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല. ഹാച്ചിയെ നമ്മുടെ ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നതും അവന് വേണ്ട മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് കാണുമ്പോൾ റെയിലിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. അവൻ പതിയെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ആ ഓങ്ഷൻ ഹൗസിന് ചുറ്റും ഒരുപാട് നേവി സോൾജിയേഴ്സും വലിയ വലിയ നേവി ടീംസൊക്കെ നിൽക്കുന്നതായിട്ട് അവർ കാണാം. അവരുടെ കയ്യിലാണെങ്കിൽ വലിയ പീരങ്കിയും തോക്കും ഒക്കെ ഉണ്ട്. ആ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ടീം അവരിപ്പോ ഓങ്ഷൻ ഹൗസിന്റെ ഉള്ളില് അതിലുള്ളതുകൊണ്ടാണ് അവർ ഇതുവരെ ആ ഹൗസിലേക്ക് അറ്റാക്ക് ചെയ്യാത്തത്. മാത്രമല്ല, ഇപ്പൊ ലൂഫിയുടെ കൂടെ അകത്തുണ്ടായിരുന്ന എല്ലാ പൈറേറ്റ്സിനെയും ക്രിമിനൽസ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. ഉടനെ അകത്തുള്ള ആ പൈറേറ്റ്സിന് അവർക്കും മനസ്സിലാവും അവർക്കും എട്ടിന്റെ പണിയാണ് വരാൻ പോകുന്നതെന്ന്. റെയിലി ആണെങ്കിൽ തീർത്തു പറയും, ഇനിയുണ്ടാവുന്ന പ്രശ്നങ്ങള് അതിലൊന്നും ഞാൻ ഇടപെടില്ല, എനിക്കിനിയും ഈ അയലാൻഡിൽ തന്നെ വേണം ജീവിക്കാൻ, സോ നിങ്ങൾ വേണം ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ എന്ന് പറഞ്ഞ് റെയിലി ഇപ്പോ ഒരു ഭാഗത്തേക്ക് കടന്നു പോവും. അത് കേട്ടൊരു പൈറേറ്റ് അവൻ പറയും, കുഴപ്പമില്ല, ആക്ച്വലി ഞാൻ ആരെയും സപ്പോർട്ടൊന്നും ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ ഒരു സമയത്ത് ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ആ നേവി സോൾജിയേഴ്സിനെ ഞാൻ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞ് അവനിപ്പോ പുറത്തേക്ക് പോവാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ ലൂഫിക്കും ആ മഞ്ഞ ടീഷർട്ട് ഇട്ട പൈറേറ്റിനും അവർക്ക് രണ്ടുപേർക്കും അത് തീരെ ഇഷ്ടാവില്ല. അതെന്താ, ഞങ്ങൾ അത്ര കുറച്ചിലായിട്ടാണോ നീ കണ്ടത്, ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയാന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും പരസ്പരം തർക്കിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ നേവി സോൾജിയേഴ്സ് അവരാണെങ്കിൽ ഫയർ ചെയ്യാൻ റെഡിയായി നമ്മുടെ ആൾക്കാരെ പൈറേറ്റ്സിനെ ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ മൂന്ന് ടീം ക്യാപ്റ്റൻസും അവരങ്ങനെ പുറത്തേക്ക് വന്ന് ആ മിലിറ്ററി ഫോഴ്സിനെ നോക്കി നിൽക്കും. അതിനുശേഷം വീണ്ടും 50 പറഞ്ഞ് 100 പറഞ്ഞ് ഒരിഞ്ഞ തർക്കം. ഞാൻ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇവരെ തകർക്കും, അതിന് വേറൊരുത്തം പറയും, പറ്റില്ല, ഞാനായിരിക്കും ഇവരെ തകർത്ത് കളയുക. അങ്ങനെ അവരാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നേരമായി വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. മിലിറ്ററി ഫോഴ്സിന് ഒന്നും മനസ്സിലാവില്ല. അവരങ്ങനെ വണ്ടറടിച്ച് ആ മൂന്ന് പൈറേറ്റ്സ് ക്യാപ്റ്റനെ നോക്കി നിൽക്കും. അതേസമയം ഇവിടെ ഹാച്ചി അവനാണെങ്കിൽ ഒരുപാട് വിഷമമാണ്. അവൻ എല്ലാവരോടും പറയും, ഐ എം സോറി, ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. അതിന് സ്റ്റാർഫിഷ് പറയും, ഒരിക്കലുമല്ല, ആ നിങ്ങളെ ഈ ഒരു അയലാൻഡിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, അതാണ് ഞാൻ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞ് അവനിപ്പോ കരയും. റെയിലി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റേജുകൾ അവർക്ക് മുഴുവൻ ടാറ്റാ ബൈബി ഒക്കെ കൊടുത്ത് പുറത്തേക്ക് പോവാണ്. അപ്പോഴായിരിക്കും ആ കൂടെ ഉണ്ടായിരുന്ന ജയന്റ് അവൻ പറയാ, താങ്ക് യു വെരി മച്ച്, നീ കാരണമാണ് ഞങ്ങളിപ്പോ രക്ഷപ്പെട്ടത്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ടീമായി മാറി ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ പോയി സുഖമായിട്ട് ജീവിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ ഹോസ്റ്റേജുകളെ അവർക്ക് ടാറ്റാ ബൈബി ഒക്കെ കൊടുത്ത് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അതേസമയം പുറത്താണെങ്കിൽ നമ്മുടെ മൂന്ന് പൈറേറ്റ്സ് ക്യാപ്റ്റൻസ് അവര് മൂന്ന് പേരും ഇപ്പൊ നേവി ടീംസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അതുകൊണ്ട് ബാക്കിയുള്ള നേവി ടീംസ് അവർ ഒരുപാട് കെണ്ണും പീരങ്കികളൊക്കെ അവർക്ക് മൂന്ന് പേർക്കെതിരായി സെറ്റ് ചെയ്യും. അടുത്ത നിമിഷം അവർ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. ലൂഫി അങ്ങനെ ഓടി വന്ന് അവന്റെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ആ പീരങ്കി ഉണ്ടകള് അതങ്ങനെ ക്യാച്ച് ചെയ്യും. അതിനുശേഷം അത് കയ്യിലിട്ട് കറക്കുകയാണ്. പക്ഷേ നേവിക്കാരാണെങ്കിൽ അവർ വിട്ടുകൊടുക്കില്ല. അവർ വീണ്ടും വീണ്ടും നമ്മുടെ മൂന്ന് പൈറേറ്റ്സിനെയും വെടിവെച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ മൂന്ന് പൈറേറ്റ്സും ഒറ്റക്കെട്ടായി നിന്ന് ആ നേവി ടീംസിനെ മുഴുവനായിട്ടും തകർക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.